എന്റെ മനുവിൻ വഴിയും എന്റെ മനുവിൻ അങ്ങനെ പറയാ പനിഷ്മെന്റാണിത്. വിചാരിക്കുന്നുണ്ടാവും ഐഷു എവിടെ പോയിന്ന്. അപ്പൊ ഐഷുവിനെ ഒരു കിടക്കാച്ച് ബ്രാങ്ക് ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടാട്ടെ നമ്മള് ബ്രാങ്കിന്റെ ഒക്കെ ആയിട്ട് വീഡിയോ രണ്ടു ദിവസം മുന്നേ ആണ് നിങ്ങളെല്ലാരും കാണണം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ബ്രാങ്ക് നല്ല കിടക്കാച്ച് ബ്രാങ്ക് തന്നെയാണ് കേട്ടോ. അവൾക്കാകെ സങ്കടമായി. ഞാനിങ്ങനെ ഇങ്ങനെ അവളങ്ങനെ നമ്മള് മാറ്റി നിർത്തുന്ന ഒരു വാക്ക് പോലെയെന്ന് ഞാൻ അന്നിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോ ആ വീഡിയോ നിങ്ങളെല്ലാരും കാണുന്നുണ്ടോ. നല്ല രസമായിരുന്നു, നല്ല കിട്ടും കിട്ടിയക്കണക്ക്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും തുടങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും അപ്പൊ ആ വീഡിയോക്ക് കിടക്കാം അല്ലേ. അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ പോകാം. എന്നിട്ട് നമ്മള് അറിയാത്ത മാതിരി ബ്രാങ്ക് ചെയ്യാൻ അറിയാത്ത മാതിരി അവളുടെ കൂടെ ഞാൻ നിന്നിട്ട് ഒന്നുകൂടി നമ്മള് ഹൈ ഗൈസ് എന്ന് പറയട്ടെ. അപ്പൊ നമുക്ക് കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തീരെ മറക്കരുത്. അപ്പൊ എന്താന്ന് വെച്ചാല് രണ്ടാനമ്മയും മകളും എന്നുള്ള ഒരു വീഡിയോസ് നമ്മള് സ്പിറ്റ് ഇട്ടിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം അപ്പൊ വന്നിരുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് ടൂവും ത്രീയും ഒക്കെ ഉടനെ വരും. അപ്പൊ അത് നമ്മള് പണ്ടത്തെ വ്യൂവേഴ്സ് അത്ര കൂടുതൽ എന്നാണ്, അത്ര കുറവാണ്, എന്നാലും കൂടുതലാവണം. അതുപോലെ സപ്പോർട്ട് കമന്റ് ഒന്നും തീരെ ഇല്ല, അധികം ആക്കണം. അത്രക്കാട്ടി സപ്പോർട്ട് പിന്നെ ഇപ്പോഴും തീർച്ചയായിട്ടും ഇപ്പോഴും വേണമെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇനി പാർട്ട് ടൂവും ത്രീയും ഒക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം. തീർച്ചയായിട്ടും കാണണം. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ പറയണേ മമ്മി കാട്ടെ. പക്ഷെ എന്താ ഇതിങ്ങനെ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഞാൻ പറയണ്ടല്ലേ. ഇപ്പൊ എന്തിനാ ചൈന മേലെ കുടിച്ച് ഇങ്ങനെ പറയണേ. ഞാൻ പറയണേന എന്തിനാണ്? ആ തുടങ്ങാം. ഞാൻ പറയും. അപ്പൊ തീർച്ചയായിട്ടും പഞ്ചായത്ത് എന്തൊക്കെ പറയണം. നല്ലപോലെ പറയണ്ടാ. ഞാൻ തീർച്ചയായിട്ടും പകുതിയൊക്കെ അങ്ങനെ നല്ലപോലെ പറയുന്നത് യൂട്യൂബിൽ ഇടാനുള്ളതാണ്. മമ്മി കട്ടാക്ക. എന്താണ് ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ പറയുന്നത്? നമ്മള് യൂട്യൂബിൽ ഇടാനുള്ളതല്ലേ. മമ്മി കട്ടാക്കിക്ക. കട്ടാണ്. ഓക്കെ, നല്ലപോലെ നിക്കാശ നിക്കോ. നല്ലപോലെ നിക്കാശ നിക്കോ. ഉദ്ദേശം അറിയുന്നത് എന്റെ ചാനലാണ്. പല്ല് അപ്പൊ അവന്റെ പല്ല് പിന്നെ പറയണ്ടേ. അപ്പൊ ഇനി എന്താ പറയണ്ടെന്ന് അറിയാം. ഇടക്ക് നല്ലപോലെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പഠിക്കല്ലേ. നമ്മള് എന്താ പറയുക, നല്ലപോലെ ഇങ്ങനെ ഞങ്ങള് ക്ലാസ് ഇങ്ങനെ ക്ലാസ് എന്ന് പറയണം. ഈ വീഡിയോ ഇങ്ങനെ കാണണം എന്നാണ് പറയണ്ടേ. ഓക്കെ, നല്ലപോലെ പറയില്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നല്ലപോലെ ഇതില് പറയും. ഓക്കെ സ്റ്റാർട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഐശ്വ ചിരിയല്ലേ ട്ടാ. അപ്പൊ ഞാൻ എന്നോട് പറയാൻ പറഞ്ഞില്ലേ. ഇടതൊക്കെ പറ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം. പിന്നെ ഇന്ന് ഞങ്ങള് പിന്നെ അങ്ങനെ ഇതിനായിട്ട് വേണ്ട ഞങ്ങള് വെറുതെ സംസാരത്തിനൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇവളുടെ ഇവൾക്ക് ഒരു അനിയത്തിന്റെ അങ്ങനെ കുറച്ചിങ്ങനെ പറയാനൊക്കെ ഉള്ള ഒരു വീഡിയോ ആണല്ലേ. അപ്പൊ എന്റെ പേരൊക്കെ പറഞ്ഞു. എന്റെ അമ്മന്റെ പേരൊക്കെ പേര് പറഞ്ഞു കൊടുക്കേ. സ്റ്റാൻഡേർഡ് പറയാ. ഐശ്വര സീരിയല്ലേ ഐശ്വ ചെല്ലടി അതെന്താ ചെല്ലി ചെല്ലി.
ഐഷു ചെല്ലൂട്ടി കലിപ്പില്ല എടി, ഞാൻ അറിയാതെ പറഞ്ഞാടി, അതൊന്നും മെയിൻ എടുത്തിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഞാൻ അറിയാതെ പറഞ്ഞല്ലേ. ഐഷു പോയിട്ടാ. ആയിക്കോട്ടെ ഐഷു. അപ്പൊ വീഡിയോ എടുത്തില്ല, ഓർപ്പിച്ചില്ലേ? ഗൈസ്, അപ്പൊ നമ്മളെ ബ്രാങ്ക് തെറ്റിപ്പോയിട്ട് നമുക്ക് ഓണം വിളിച്ചിട്ട് വരാം. ഇല്ല ഐഷ്യ, നമുക്ക് മേലെ പോയി വീഡിയോ എടുക്കാം. വായോ. അപ്പൊ ഐശ്വല്ലേ, നമ്മള് ഇങ്ങനെ ബ്രാങ്ക് ചെയ്യാനെന്നുള്ള ഒരു കാര്യമൊക്കെ പിടിയിട്ടിങ്ങനെ. അപ്പൊ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. അപ്പൊ അവള് ബ്രാങ്ക് ചെയ്യാണ് നമ്മള്. അവളെങ്ങനെ നമ്മള് വല്ലാത്ത നമ്മള് ടെൻഷൻ കയറി നമ്മളിങ്ങനെ പിന്നെ ഇന്നല്ലേ താത്ത വെറുതെ ഉണ്ടാക്കിട്ട. അപ്പൊ താത്താക്കുള്ള പനിഷ്മെന്റ് ആണിത്. ചിരിക്കട, ഞാൻ നിന്നോണ്ടിട്ടാ അത് കഴിക്ക്. വെള്ളോളം ചുണ്ടത്തോട്ട് തേച്ചെടുത്തപ്പോഴും എനിക്ക് നല്ല നേർന്നുണ്ട്, സഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത്ര നേരം പിന്നെ എന്താ. അപ്പൊ ഈ വീഡിയോ പറയുന്നെ ഇനിയും തുടങ്ങട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞേ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാം. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം പറയണേ നമുക്ക് കാര്യം പറയണേ പറയേ. ഞാൻ എന്താ കാര്യത്തിനാണ് ഞാൻ അല്ല ചെയ്തത്. അപ്പൊ അതിനുള്ളത് അതിനനുസരിച്ച് നിക്കണ്ടേ? അതിനനുസരിച്ച് നിക്കണ്ടേ? ഞാൻ അതല്ലേ, ഞാൻ പച്ച പാവാളും പറഞ്ഞ ഞാൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. പ്രാങ്കടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മള് ഐഷ്യക്കിട്ട് ഒരു ബ്രാങ്ക് കൊടുത്തിരുന്നു. അല്ല, പൊള്ളി ബ്രാങ്ക് ആയിരുന്നു ഐഷ്യ. അപ്പൊ ഇക്ക് നല്ല കിട്ടലൊക്കെ കിട്ടിട്ടോ. പിന്നെ അന്ന് അന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നിക്കണത് അന്ന് പിന്നെ ആ തിരക്കിൽ അങ്ങനെ ഓള് കരച്ചിൽ ഇതിലൊക്കെ ആയിരുന്നു അല്ലേ. എനിക്ക് നല്ല കിട്ടലും കിട്ടിയെന്ന് കേട്ടോ ഇവിടെ കഴിഞ്ഞ തന്നെ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം അല്ലേ. അപ്പൊ ആ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് തച്ച് പൊട്ടിക്കുക. അപ്പൊ ഇനിയും വരും ഐശ്വരനായിട്ട് ബ്രാങ്ക് ആയിട്ട് അല്ലേ.
ഇനി ഐശ്വര്യക്ക് ഇടുക്കാച്ചി ബ്രാങ്ക് ആയിട്ട് വരും അല്ലേ? ഇനി താത്താനെ ഇടുക്കാച്ചി ഇക്കു ഐശ്വര്യൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി ബ്രാങ്ക് ആയിട്ട് ഇനി വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.